ചട്ടയെ സ്നേഹിക്കുന്ന ചട്ടയെ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറയുന്ന ഒരു പ്ലാവിൻ ഇനത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്ലാവ് ഒരുപാട് ഇനങ്ങളുണ്ട്. ചെമ്പരത്തി വരിക്ക, തേൻ വരിക്ക, മുട്ടം വരിക്ക, സിന്ദൂര വരിക്ക, അങ്ങനെ പല ഇനം പ്ലാവും തൈകൾ നമുക്ക് പല സ്ഥലത്തും ലഭ്യമാണ്. പക്ഷേ ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാവ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇനം പ്ലാവാണ്. അപ്പോൾ സ്ഥലം ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് പ്ലാവും തൈ നട്ടുപിടിക്കാൻ പറ്റാത്ത അവസരം ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഇതാണ് ആ പ്ലാവ്. ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇത് നിങ്ങൾക്ക് കുഴിയിൽ വെച്ചിട്ട് ഏകദേശം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൽ റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം കണ്ടില്ലേ, ഈ ചെറിയ കുറച്ച് വലിപ്പമുള്ള പ്ലാവാണ്. ഏതായാലും തന്നെ ഈ ഗ്രോ ബാഗിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാ ചക്ക ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലമില്ലാത്തവർക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു പ്ലാവിൻ ഇനമാണ് ഇത്. അപ്പോൾ നിങ്ങൾ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ വീടിൻ്റെ അടുത്ത് പ്ലാവും തൈകളൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് വിചാരിക്കും ഇത് വേര് വീട്ടിലടുത്തേക്ക് എത്തും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രശ്നം ഈ ഒരു പ്ലാവിന് ഇല്ല. ചെറിയ പ്ലേസിൽ തന്നെ നിങ്ങളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് നട്ടുപിടിപ്പിക്കൽ വളരെ സിമ്പിളായ പരിപാടിയാണ് ഇത്. പിന്നെ ഇതിന് കൂടുതൽ വളത്തിൻ്റെ ഉപയോഗം സാധാരണ വലിപ്പത്തിലുള്ള ചക്ക തന്നെയാണ് ഇതിൻ്റെ ചക്കയും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സ്ഥലം കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങി വെക്കുക. അതുപോലെ സ്ഥലമുള്ളവർക്ക് വേണമെങ്കിലും ഇത് വെക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 10 അടി വ്യത്യാസത്തിൽ ഈ ഒരു പ്ലാവ് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഏറ്റവും നല്ല മധുരമുള്ള ചക്കയാണ് ഇത്. വരിക്ക തന്നെയായി ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പ്ലാവിൻ്റെ തൈ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഞാനുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളെ സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ തൈകളും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ കായ വരുന്ന തൈ അടക്കമാണ് നമ്മളെ അടുത്തുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ തൈകൾ ആവശ്യപ്പെട്ട് അവർക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ യുജിയനിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. പല ആൾക്കാരും എനിക്ക് വിളിച്ചിരുന്നു എങ്ങനെയുള്ള യുജിനിയ പ്ലാന്റാണ് ഞങ്ങൾ പ്ലാന്റ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. അതും കൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സാധാരണ നഴ്സറിയിൽ പല രൂപത്തിലുള്ള യുജിനിയകൾ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ വില കുറഞ്ഞ യുജിനിയകൾ നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ അത് നീണ്ടുപോയ ഒരു ടൈപ്പാണ്. പക്ഷേ നിങ്ങൾ യുജിനിയ വെക്കുമ്പോൾ ഇതേപോലെ അടിഭാഗത്ത് തന്നെ തിക്കായിട്ടുള്ളത് തന്നെ നിങ്ങൾ വെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ യുജിനിയൊക്കെ അടിഭാഗത്ത് തന്നെ നല്ല ബുഷായിട്ട് തന്നെയുണ്ട്. അപ്പോൾ യുജിനിയ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ബുഷായിട്ടുള്ള മാത്രം വെക്കുക. അപ്പോൾ ഈ ബുഷായിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് കൂടുമ്പോൾ ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വിളിക്കുക. ഇപ്പോൾ നിങ്ങളെ സൈറ്റിൽ ഞാൻ എത്തിച്ച് തരുന്നതാണ്. ഇതേ രൂപത്തിലുള്ള നല്ല ഇനം, ഇതിൻ്റെ ഹൈറ്റ് കൂടിയത് ആവശ്യമുള്ളവർക്ക് അതും ഞങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ജാക്കിൻ ട്രീയും അതേപോലെ തന്നെ നമ്മളെ യുജീനിയ പ്ലാന്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. ആവശ്യമുള്ള ആൾക്കാർ പിന്നെ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്കുക, തീർച്ചയായിട്ടും സംശയങ്ങൾ അറിയിക്കുക. പുതിയ വീഡിയോകളുമായി വീണ്ടും വരേക്കും ബൈ ബൈ.